സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്, സോങ്സ് അടിപൊളിയാണ്, ഷാർഖാൻ ദിവ്യൊക്കെ നല്ലതാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് നല്ല സ്റ്റോറി ഉണ്ട്, ഒരു കാരണം ഇതൊരു പാട്രിയോട്ടിക് ക്രിമിനൽ സ്റ്റോറിയാണ്, ഒരു പാട്രിയോട്ടിക് മൂവി വേണം, കാരണം നല്ല അടിപൊളി ഒരു മൂവി വേണം, കാരണം സാറിൻ്റെ ഒരു കമ്പാക്ക് ആണ്. കാരണം ഒരു കുറേ ഫ്ലോപ്പുകൾക്ക് ശേഷം ഷാർഖാൻ ഒരു ബ്ലോക്കസ്റ്റ് ആയിരിക്കും, കാരണം നല്ല ഒരു ഫാമിലി പാക്ക് ആക്ഷൻ പാക്ക് ആണ്, അടിപൊളിയാണ്. ഷാരൂഖിന് അടിപൊളിയായിട്ടുണ്ട്, പിന്നെ നല്ല അടിപൊളി ആക്ഷൻ സീനൊക്കെ ഉണ്ട്, സെറ്റപ്പ് ആണ് ഇവിടെ. ഏതാ ഏ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വിവാദമാണെന്നില്ല, ശരിക്കും നമ്മളുടെ രാജ്യത്തിന് തന്നെ നന്നായിട്ട് തന്നെ എടുത്തതാണ്, നമ്മളുടെ ഗവൺമെന്റിനായാലും ആരെയായാലും നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, അങ്ങനെ ആരെയും മോശപ്പെടുത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ വർക്ക് ചെയ്യുക, അങ്ങനെ കോൺഫറൻസി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും, നല്ലൊരു പടം കണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്നായി, ഒരു ഫോറിൻ മൂവി പോലെ ഉണ്ട്. ഷാറൂഖ് ഖാനും ജോൺ അബ്രഹാം അതിലും നന്നായി. ഷാറൂഖ് ഖാൻ്റെ ഉഗ്രൻ നല്ല സ്റ്റൈലും അതുപോലെ തന്നെ കുറേ കാലത്തിന് ശേഷം അങ്ങനെ കണ്ട് ഇപ്പോൾ കാണുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ സമയം പോയത് എങ്ങനെയെന്ന് അറിഞ്ഞില്ല. അത്രയ്ക്ക് നല്ല സെറ്റിങ്സും ഒരുപാട് പൈസയും ചിലവാക്കിയിട്ടുണ്ട്. അത് ബ്ലോക്ക് ബസ്റ്റർ ആവും ഇത്, ഷുവർ. ഷാറൂഖ് ഖാൻ ഉഗ്രൻ, ഒരു ഒരു ഹോളിവുഡ് മൂവി മാതിരി ഉണ്ട് എല്ലാം, ജസ്റ്റ് ലൈക്ക് എൻ ഹോളിവുഡ് മൂവി. ഇത്ര സെറ്റിങ്സ് ഒക്കെ ഇവിടെ നമുക്ക് സൗത്തിൽ ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ഷാറൂഖ് ഖാനും ജോൺ അബ്രഹാമും സൽമാൻഖാനും നന്നായിട്ടുണ്ട്. സൽമാൻഖാനും ഒരു നല്ല റോളുണ്ട്. നല്ല പടം, ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വന്നത് അതുകൊണ്ടാണ്. എല്ലാവരും വളരെ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസ്, ബ്യൂട്ടിഫുൾ, നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. തീർച്ചയായിട്ടും ഓടും. താങ്ക് യു. പടം അടിപൊളിയാണ്, നൈസ് നൈസ് പൊളിപ്പടം. ഈ പ്രായത്തിൽ ആ പുള്ളി ഇത്രയും വർക്കൗട്ട് ചെയ്ത് ബോഡിയൊക്കെ സെറ്റ് ചെയ്തിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലിൽ പടം ഉണ്ടാക്കുക, കണ്ടിരിക്കേണ്ട പടമാണ്. ആ മിക്കവാറും ആവാൻ ചാൻസ് ഉണ്ട്, അടിപൊളിയാണ്. ഷാറുഖ് ഖാൻ്റെ തിരിച്ചു വരവാണ്, ഞാൻ ബേസിക്കലി അമീർ ഖാൻ ഫാനാണ്, എന്നാലും പറയും ഷാറുഖ് ഖാൻ്റെ തിരിച്ചു വരവാണ്. സെക്കൻഡ് ഹാഫ് സൂപ്പർ സ്റ്റാറോടെ ഉണ്ട്, എല്ലാം കൊണ്ട് സുഹൃത്തിൽ ഒരുപാട് സീരിയസ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കൽ 370, പാട്രിയോട്ടിസം, കോവിഡ്, ടെററിസം, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിബു എടുക്കേണ്ട ഈ കോൺട്രവേഴ്സി ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയായി അവർ ഇന്ന് ഹോട്ട് ആൻഡ് സെക്സി ആയിരിക്കും, സാർ വൾഗറാണ്. വുമൻ ഡ്രസ്സിങ് റെസ്പെക്ട് ചെയ്യണം, അവർ കംഫർട്ടബിൾ ഡ്രസ്സ് അവരിട്ടോണം, അവർ ആ രീതിയിലല്ല കാണുന്നത്. ഷാറുഖ് ഖാൻ്റെ തിരിച്ചു വരവാണ്, എല്ലാം കൊണ്ട് സൂപ്പർ പടമാണ്. എസ് ആർ കെയുടെ ഒരു ഷോ തന്നെയാണ്. എല്ലാവരും ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നതിന് എന്തായാലും അതിനൊരു റിസൾട്ട് ഉണ്ട്. കാരണം ഫുള്ളി എസ് ആർ കെയുടെ ഒരു മൂവിയാണ്. എസ് ആർ കെനെ കണ്ടുകൊണ്ടിരിക്കുക, എന്താ പറയുക, മാസ് ഔട്ട് ആൻഡ് ഔട്ട് മാസ് എൻ്റർടൈനർ ആണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി കൂടിയാണ്. അടിപൊളി എസ് ആർ കെയുടെ ഒരു വൻ തിരിച്ചുവരവാണ്. 4 വർഷത്തെ ഒരു കാത്തിരിപ്പിനുള്ള മൂവിയാണ്, അടിപൊളിയാണ്. ഏകദം ഫസ്റ്റ് ക്ലാസ് പഠാൻ, എന്താ പറയുക, നമ്മുടെ എസ് ആർ കെ ഇസ് ബാക്ക് ആഫ്റ്റർ ലോങ് ടൈം. അടിപൊളി പടമാണ്. നിങ്ങൾക്ക് ഒരു ഇതൊരു സ്പൈ യൂണിവേഴ്സിറ്റി ആണല്ലോ, സോ ഇതിനകത്ത് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ എക്സ്പെക്ട് ചെയ്ത് വന്നോളൂ. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്തായാലും മീറ്റ് ചെയ്യും. എനിക്ക് അകപ്പാട് ഒരു ചെറിയ തോന്നിയത് VFX ആണ്. VFX ചില സ്ഥലത്ത് അടിപൊളിയായിട്ടുണ്ട്, ചില സമയത്ത് തൊടി ചീപ്പ് അല്ലെങ്കിൽ, പക്ഷേ മൊത്തത്തിൽ പടം അടിപൊളിയാണ്. ഒരു ഏതാ എല്ലാവരും ആക്ഷൻസും സ്റ്റൈലും പിന്നെ പാട്ടും സ്ലാഗും എല്ലാവർക്കും എന്ന് വെച്ചാൽ മറ്റേ കോൺട്രവേഴ്സിയൽ ആയ പാട്ട് വന്നപ്പോൾ തിയേറ്റർ മൊത്തം കയ്യടിയായിരുന്നു, അത് ആ പാട്ടിന് വേണ്ടിയുള്ളതാണ്. സോ മൊത്തത്തിൽ പടം അടിപൊളിയാണ്. ഒരു ഷാറൂഖ് ഖാൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് ഷോ, എൻ്റർടൈൻമെൻ്റ് ആണ്, ഫണ്ണുണ്ട്, ആക്ഷൻ ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്. എസ് ആർ കെ ഇസ് ബാക്ക് ധൈര്യമായിട്ടുണ്ടോ? അത് വരുന്നുണ്ട്, കാരണം സ്പൈ യൂണിവേഴ്സ് ആണ്. ആര് വേണേ വരാം, എക്സ്പെക്ട് ചെയ്ത് വന്നോളൂ. പലർത്തും പല റെഫറൻസ് ഉണ്ട്, എല്ലാവരും കാണുന്ന എക്സ്പെക്ടേഷൻ ഉണ്ട്. രക്ഷയില്ലേ സാർ, ഇടിലും തിരിച്ചു വരും. ജെയിംസ് ബോണ്ടിന്റെ പടവും പിന്നെ അതുപോലെ സിൽവർ സ്റ്റാലോണിന്റെ റാംബോ, ആ സിനിമകളെല്ലാം ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങാണ് ഈ പടം ചെയ്തേക്കുന്നത്. കാരണം ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു സ്റ്റാൻഡേർഡ് നിന്നുകൊണ്ട്, അതായത് ഇന്ത്യൻ സിനിമ നായകനും നായികക്കും വില്ലനും എല്ലാം അവരുടേതായ കഥകൾ പറയാനുണ്ട്, അവരുടെ കഥകൾ പറയാനുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ കാണുമ്പോൾ ജെയിംസ് ബോണ്ട് പടം കാണുമ്പോൾ, സിൽവർ സ്റ്റാറിൻ്റെ പടം കാണുമ്പോൾ, ഇതേപോലത്തെ പടം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാകാൻ പറ്റുമെന്നുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു മറുപടിയാണ് ഈ പടം. ഭയങ്കര ഒരു ഒരു സ്പൈ ഫിലിമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എടാ എസ് ആർ കെൻ്റെ സംഹാര താണ്ഡവം അതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. ചുമ്മാ ലൈക്ക് ഓരോ സീനിലും നമുക്ക് രോമാഞ്ചം വരുന്നു. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ബോളിവുഡിൽ ഇത്രയും കിടിലനായിട്ടുള്ളൊരു പടം വരുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ബഡ്ജറ്റിൽ നമുക്ക് കളക്ഷം കിട്ടിയ പടമാണെങ്കിലും നല്ല കഥ വെച്ചിട്ടാണെങ്കിലും ഇറങ്ങിയ എല്ലാ പടക്കങ്ങളെക്കാളും പൊട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് ഒരു വേറെ ലെവൽ സ്വാഗ് ആണ്. അതിനകത്ത് പുള്ളി വരുന്നതാണെങ്കിലും നിൽക്കുന്നതാണെങ്കിലും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ പ്രായത്തിൽ പുള്ളി സാധനമൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈക്ക് കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് പുള്ളിപ്പണി നിൽക്കുന്നത്, അത് അത്രയേ ഉള്ളൂ. അതിപ്പോൾ എത്ര താണ് പോയി കഴിഞ്ഞാലും ഒരു പടം വന്നു കഴിയുമ്പോഴത്തേക്ക് മുന്നേ ഉണ്ടായിരുന്നതൊക്കെ മാത്രം അടിച്ചു കയറും. അതിപ്പം ലാലേട്ടനായാലും എസ് ആർ കെ ആയാലും ആ ലെജൻഡറി പെട്ട ആരായാലും അങ്ങനെ തന്നെ ആയിരിക്കും.
പിന്നെ ദീപിക പദക്കോണൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ. വെച്ചാല് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ, അതൊക്കെ വേറെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒതുക്കാൻ പറ്റത്തില്ല, അതിനേക്കാളൊക്കെ അപ്പുറമാണ് കിടിലൻ. ഉറപ്പായിട്ടും തിരിച്ചു വരാനായിട്ട് ആൾക്കാരുടെ പോയിട്ടൊന്നുമില്ല, പുള്ളി അവിടെ തന്നെ ഇല്ലേ. പിന്നെ ലൈക്ക് നമുക്ക് കഥകളും പിന്നെ അവരെ കാര്യം, ഇപ്പൊ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം സ്വാഗ് ലെവൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾ വിചാരിച്ച് നടക്കുന്നില്ല, അതൊരു കൂട്ടായ്മ വേണം. അതാ എല്ലാ കൂട്ടായ്മ കൂടെ ഒത്തി ചേരുമ്പോൾ നല്ലൊരു പടം ഉണ്ടാവും, ഇനിയും നല്ല പടങ്ങൾ വരും. അറ്റിലൊരു പടം വരെ ഇറങ്ങുന്നു, എനിക്ക് ഇറങ്ങുന്നില്ല. അതൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അത് ഇത് കാണുന്നതിനും ആ സാധനം കണ്ടിട്ടാണ് കയറി പോയത്. ഒന്നും പറയില്ല, തീ 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 ചുമ്മാ തീ. വിവാദങ്ങളൊക്കെ വെറുതെയാണ്. ഇപ്പൊ ഞാൻ കാര്യം പറ്റേ, ഒരു ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയാ ആവിഷ്കാര സ്വാതന്ത്ര്യം. എന്തിടണം എന്തിടണം, ഞാൻ കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ ബാബാ രാംദേവ് ഈ സാധനം ഇട്ടിട്ട് കടന്ന് കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ട്, അതും കുഴപ്പമില്ല, അതിന് യാതൊരു പ്രശ്നവും ഇല്ല, അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമുണ്ട്. ഇതൊക്കെ പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. ഒരു സിനിമയ്ക്ക് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ അങ്ങനെ ഒരു സിനിമ ഇന്ന കാറ്റഗറി ഉള്ള ഒരു സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തോടെ കൂടെ സിനിമ ഉണ്ടാവും. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലാണ് ഒരു കല അല്ലെങ്കിൽ ഒരു കലാ സംസ്കാരം വളരുള്ളൂ. അതിൻ്റെ അകത്ത് ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല കലകൾ നഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. അതിനങ്ങനെ കാണേണ്ടതേ ഉള്ളൂ. ഈ സിനിമയിലെ സെൻസർ ബോർഡ് 12 ഘട്ടം ഇട്ടാ, അത് സിനിമയെ ആസൂത്രണത്തെ ബാധിച്ചിട്ടില്ല. ആസൂത്രണത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഷോർട്സ് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇവൻ്റോ അതിനൊന്നും ഒരു തരത്തിൽ പോലും ബാധിച്ചിട്ടില്ല, ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അത് അവർ നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ ടീം ശ്രമിച്ചിട്ടുണ്ട്, അത് കവറപ്പ് ചെയ്തിട്ട്. കാരണം അതിൻ്റെ പാട്ട് സോങ്സ് ഒക്കെ ഇറങ്ങിയപ്പോഴാണല്ലോ ഈ വിവാദങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ സമയത്തുള്ള ഷോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഇൻ ഡെപ്ത് ഷോർട്സ് ആയിരുന്നു, അത് അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഷോർട്സ് ആയിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് ലൈക്ക് എങ്കിലും അവരെ മൊത്തമായിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ഇവൻ ഇപ്പം ആ കോസ്റ്റ്യൂമുള്ള ബൈക്സ് ഓൾറെഡി ഉണ്ട് അതിൻ്റെ. ബ്രോ പടം കുഴപ്പമില്ല, അതായത് നമുക്കിപ്പോൾ ഒരു ആവറേജ് പടം. പിന്നെ ഈ ഫൈവ് സീക്വൻസ് ഒക്കെ നമുക്ക് കാണുമ്പേ ഒരു വീഡിയോ ഗെയിം ഇരുന്ന് കാണുന്ന പോലെ ഉണ്ട് ചില സീക്വൻസ് ഒക്കെ. ഫൈവ് സീക്വൻസ് അടിപൊളിയാണ്. ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിൽ ഫൈവ് സീക്വൻസ് ഉണ്ട്, അതിൽ ഒരു ഭാഗം ഒരു ഹെലികോപ്റ്റർ പോകുന്ന സീനുണ്ട്, അത് അവോയ്ഡ് ചെയ്ത് ബാക്കിയൊക്കെ പൊളിയാൻ. പിന്നെ പടം ചില സീനൊക്കെ നമുക്ക് ഒരു വീഡിയോ ഗെയിം കാണുന്ന പോലെ തോന്നിയത്. പിന്നെ സത്യം പറഞ്ഞാൽ ജയബാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, പക്ഷെ പത്താനായി പോയി. അത് ജൂണിൽ എന്താ നടക്കുന്നത്? എസ് ആർ കെയുടെയും ദീപികയുടെയും തിരിച്ചുവരവ്, വൺ തിരിച്ചുവരവ്, അവരെ കാണാൻ വേണ്ടി മാത്രം ഇട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അല്ലാണ്ട് വേറെ പടത്തിലൊന്നുമില്ല കാണാൻ. ലെക്ക കത്തി സീനാണ്, ആ ഒരു സീനാണ് ഭയങ്കര കത്തി സീനാണ്. നമുക്ക് മലയാളി സീൻ നമുക്ക് ജയിക്കൂല, പ്രിഡിക്റ്റബിളാണ്. പിന്നെ ഇത്രേ ഉള്ളൂ, ഫുള്ള് ആക്ഷൻ സീക്വൻസും അടിപൊളിയാണ്. എസ് ആർ കെ ദീപിക പക്ക, ഒന്നും പറയാനില്ല. അവരെ പെർഫോമൻസ് സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. പടം കിട്ടില്ല പടം വെള്ളമണം. ഷാറുഖ് ഖാൻ വേറെ ലെവല്, ഇതിപ്പോ ഒരു തിരിച്ചു വരവ് തന്നെയാണ്. ഷാറുഖ് ഖാൻ 6 അടി, ഷാറുഖ് ഖാൻ അടിപൊളിയാണ്. പിന്നെ ജോൺ അബ്രഹാം പൊളിയാണ്, ദീപിക പദുക്കോൻ. പിന്നെ ഒരു കാമിയോ റോളൊക്കെ ഉണ്ട്, അത് ആരാന്ന് പറയുന്നില്ല, സ്പോയിലർ ടൈപ്പും. അതല്ലാതെ തന്നെ പടം സൂപ്പറാണ്. ഒരു പ്ലോട്ട് വൈസ് ചെറിയൊരു പ്ലോട്ടാണ്, പഴയ വോർ പോലത്തെ ഒരു ചെറിയൊരു പ്ലോട്ട് ചെയ്ത് ഉണ്ടാക്കിയൊരു പടമാണ്. പക്ഷേ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ വേറെ ലെവലാണ്. കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ VFX ആണ്. VFX കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാനാണ്.